ايش هذا؟ انت ما تعرفين تطويل؟ يلا اكوي قدامي. اوف، الظاهر هذه ما تبغى تتعلم، لكن انا اللي بعلمك. ഈ ഗദ്ദാമയുടെ ജോലി എന്ന് വെച്ചാൽ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അറബികളുടെ വീടുകളല്ലേ, എല്ലാ പണിക്കും മെഷീൻ ഉണ്ടാവും. പിന്നെ ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ ഒരാളായിട്ട് നിന്നു കൊടുക്കണം എന്ന് മാത്രം. അന്ന് രാധാകൃഷ്ണേട്ടനും വിസ ശരിയാക്കാന്ന് പറഞ്ഞു ഉസ്മാനെ കാര്യം പറഞ്ഞത്. അയാള് ഡ്രൈവറായിട്ട് ജോലിക്ക് നിൽക്കുന്ന വീട്ടിലേക്ക് അത്രേ. എല്ലാ ചെലവും കഴിഞ്ഞിട്ട് 800 റിയാല് ശമ്പളം കിട്ടുമെന്നാ പറയണത്. 800 റിയാല് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒരു 10-15,000 രൂപ ഉണ്ടാവും. സമ്മതച്ച എത്രയും പെട്ടെന്ന് വിസ അയച്ചു തരാന്ന്. വേണ്ട സുധീർ, അന്യരാജ്യത്തെ ഏതോ വീട്ടിലെ ഏച്ചിലു വരാൻ ഞാൻ അവളെ അയക്കണില്ല. എന്റെ മോനത് പൊറുക്കില്ല. സാരില്ല അച്ഛാ, ഞാൻ പോവാ. അഭിമാനം നോക്കിയിരുന്ന ദാരിദ്ര്യം കഷ്ടപ്പാടും തീരില്ലാലോ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞു പോയ ഓരോന്നോർത്ത് കരണലും ഭേദല്ലേത്. Good. Sleep. Good night. ഇഷ്ടമുണ്ടായിട്ടല്ല മോളെ ഞങ്ങൾ പറഞ്ഞയക്കണത്. اطبخي بسك نوم ونظف البيت، انا طالعه هلا. Thank you.
ഹലോ ഉസ്മാനെ, എന്താ പങ്ങളെ? എനിക്ക് മാറ്റിയായി ഉസ്മാനെ, ഇനി ഇവിടെ നിന്ന് ഞാൻ മരിച്ചു പോവും. എന്നെ അവർ കൊല്ലാക്കൊല്ല ചെയ്യ. അഞ്ചു മാസായിപ്പോ വീട്ടിലേക്ക് പൈസ അയച്ചിട്ടില്ല. ഈ ഫോണിൽ നിന്ന് നാട്ടിലേക്ക് വിളിക്കാനും പറ്റില്ല. എനിക്ക് എങ്ങനെ തിരിച്ചു പോണം? അതിന് ഞാനിപ്പോ എന്താ ചെയ്യ? എങ്ങനെയെങ്കിലും എന്നെ വീട്ടിലെത്തിക്കണം. ഇപ്പൊ അവിടെ ആരുമില്ലേ? ഇല്ല, ഫാം ഹൗസിൽ പോയിരിക്കെ. എന്നാൽ ഇനി രാത്രിയല്ലേ വരൂ. ഒരു കാര്യം ചെയ്, അന്ന് ഫാത്തിമ ചാടിയ പോലെ എങ്ങനെയെങ്കിലും ചാടാൻ നോക്ക്. മഗരിബ് ബാങ്ക് കൊടുത്തതിന് ശേഷം ചാടിയാ മതി. പുറത്ത് കടന്ന് കുറച്ച് വലത്തോട്ട് നടന്ന അൽവാദ എന്നൊരു ഗ്രോസറി ഷോപ്പുണ്ട്, നമ്മുടെ നാട്ടുകാരൻ്റെ അബുക്ക. ഞാൻ വിളിച്ചു പറയാം. അബുക്ക എങ്ങനെയെങ്കിലും പെങ്ങളെ എൻ്റെ അടുത്ത് എത്തിച്ചോളും. ഞാനിവിടെ റിയാദിലാണ് ഉള്ളത്. സൂക്ഷിക്കണം, ഗേറ്റിന് മുമ്പിൽ കൂടി വേണം പോരാൻ. അവിടെ കാലമാടൻ വാച്ച്മാൻ ഉണ്ടാവും, അയാളുടെ കണ്ണിപ്പെടരുത്. അവസരം കിട്ടിയ സ്ഥിതിക്ക് ഇന്ന് തന്നെ ചാടുന്നത് ബുദ്ധി. ഉസ്മാനെ, ഒന്നും ആലോചിക്കണ്ട. റിയാദിൽ എത്തിക്കിട്ടിയ ബാക്കി ഞാൻ ഏറ്റു. Oh.
ليش انت جالس هنا؟ فين راحت الخدامة؟ ما أعرف بابا. ما يعرف بابا.